നമസ്കാരം. മുരൾച്ചയും മണികിലുക്കും, പിന്നെ ഏറെ ഞെരക്കവും മൂളലുകളും, ഭൗമകാന്തിക ക്ഷേത്രത്തിലെ ഭയാനകമായ ശബ്ദം, ഹൊറർ സിനിമയുടെ പശ്ചാത്തല സംഗീതം പോലെ, ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ ശബ്ദം എങ്ങനെയിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ശബ്ദം അതീവ മനോഹരമായ ഒരു പാട്ടാണെന്ന് കരുതാൻ വരട്ടെ. സൂര്യനിൽ നിന്നും വിദൂര പ്രപഞ്ചത്തിൽ നിന്നും എത്തുന്ന ഹാനികരമായ കിരണങ്ങളെ ഭൂമിയിലെത്താതെ സഹായിക്കുന്ന ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ ശബ്ദം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞർ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ വേർതിരിച്ചെടുത്തിരിക്കുന്നു. ഉരയലും മുരൾച്ചയും മണിക്കിലുക്കവും മൂളലുകളും എല്ലാം ചേർന്ന് ഒരു ഹൊറർ സിനിമയ്ക്ക് അനുയോജ്യമായ പശ്ചാത്തല സംഗീതം പോലെയാണ് വേർതിരിച്ചെടുത്തിരിക്കുന്ന ഈ ശബ്ദം പലപ്പോഴും അനുഭവപ്പെടുന്നത്. ഫലത്തിൽ ഇതൊരു ഭയപ്പെടുത്തുന്ന ശബ്ദമാണെന്ന് ഗവേഷകരുമായി സഹകരിച്ച ശാസ്ത്രജ്ഞൻ ക്ലോസ് സീൽസണും പറയുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠിക്കാനായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിച്ച സ്വാം സാറ്റലൈറ്റുകളുടെയും മറ്റും സഹായത്തോടെയാണ് ഗവേഷകർ ഇതിനാവശ്യമായ നിർണായക വിവരങ്ങൾ ശേഖരിച്ചത്. 2011 നവംബർ 3 ഉണ്ടായ സൂര്യൻ്റെ ജ്വലന സമയത്തെ കാന്തിക മണ്ഡലത്തിലെ ചലനങ്ങളാണ് ഗവേഷകർ രേഖപ്പെടുത്തിയത്. ഭൂമിയുടെ ഉള്ളിലെ തിളയ്ക്കുന്ന ഇരുമ്പ് ഭാഗമാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ സംരക്ഷണ വലയമായ കാന്തിക മണ്ഡലത്തെ സൃഷ്ടിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണമാണ് ഭൂമിയുടെ അകക്കാമ്പിൽ നിന്നും പുറത്തെത്തി ഭൂമിക്ക് ചുറ്റും ഒരു വലയം എന്ന പോലെ ചലിക്കുന്ന താപത്തെ കാന്തിക മണ്ഡലമാക്കി മാറ്റി ശക്തമായ വൈദ്യുതി പ്രവാഹം സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധത്തിലാക്കി മാറ്റുന്നത്. ഈ കാന്തിക മണ്ഡലമാണ് ഭൂമിയിലേക്ക് എത്തുന്ന സൗരക്കാറ്റുകളിലെ ചാർജുള്ള കണങ്ങളെ അന്തരീക്ഷത്തിൽ വച്ച് തന്നെ മറ്റ് കണങ്ങളുമായി കൂട്ടിയെടുപ്പിച്ച് കോസ്മിക് റേഡിയേഷനിൽ നിന്നും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത്. ഈ കാന്തിക മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ തന്നെയാണ് ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് വിവിധ നിറങ്ങളിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ധ്രുവദീപ്തിക്ക് കാരണമാകുന്നത്. ഭൂമിയുടെ കാന്തിക മണ്ഡലം എങ്ങനെയുണ്ടായിയെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ബഹിരാകാശ കാലാവസ്ഥയ്ക്ക് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നുവെന്നും അറിയുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് 2013 യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി റഷ്യയിൽ നിന്നും സ്വാം സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. അതുകൊണ്ടാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഈ രഹസ്യത്തിന്റെ ചുരുൾ ഇന്നഴിഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.